ഇന്ന് എത്രയോ വർഷങ്ങളായിട്ട് ഈ സംഗീത ശുശ്രൂഷയിലെ ഒരു പാട്ട് പോലും മുഴുവൻ അറിയാതെ പൂർണ്ണമായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ ഒപ്പിച്ചു പോകുന്നു, അതിന് സമയമില്ല. ബാക്കി ആയിരങ്ങൾക്കൊക്കെ എന്ത് വാചാരതയാണെന്ന് അറിയാം. ഈ 10-700 പാട്ടുള്ള സംഗീത ശുശ്രൂഷയിലെ ഒരു പാട്ട് കാണാപ്പാടം പഠിക്കണ്ടേ? ഒരു പാട്ടിൽ തുടങ്ങി വേറെ പാട്ടിലൊക്കെ അവസാനിപ്പിക്കുന്നതിന് അത്രയ്ക്ക് നൈപുണ്യമാണ്. അപ്പൊ ഇതൊക്കെ അതപ്പതനല്ലേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. അപ്പോ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചാൽ കലാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളും ഇതുവരെ നിന്റെ മുമ്പിൽ ആട്ടിയിരിക്കുന്ന ചില വാതിലുണ്ടല്ലോ. നീ പാടിയാൽ, നീ പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ സ്തുതിച്ചാൽ ഇന്ന് ഈ നമ്മുടെ ഭവിഷ്യയുടെ ലാസ്റ്റ് വേണം. ഇന്ന് നമ്മുടെ ഭവിഷ്യയുടെ അവസാന ദിവസമാണ്. നീ ഓർത്തോ, ഇന്ന് നീ വേണ്ടതുപോലെ ദൈവത്തെ ആരാധിച്ചാൽ ഒന്ന് നിന്റെ അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ നിന്റെ നിനക്ക് വേണ്ടി ശത്രു നിന്നെ അടച്ചു കൂട്ടാൻ വേണ്ടി നിന്നെ ബന്ധിക്കാൻ വേണ്ടി ശത്രു ഉണ്ടാക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ നീ വിളക്കും. രണ്ടാമത് നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നതിന് വഴികളുണ്ട്. ദീർഘനാളുകളായി എത്രയോ നീ മക്കൾ പ്രാർത്ഥിച്ചിട്ടും ആ പ്രവർത്തിച്ചിട്ട് തുറക്കാൻ കഴിയാതെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന നീ ഒരുപക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്നത് എത്ര നാളുകൾ ഞാൻ പ്രാർത്ഥിക്കും. എന്നാൽ ഇന്ന് ആ വാതിൽ തുറക്കും, ഇന്ന് ആ വാതിൽ തുറക്കും. ഒരുപക്ഷെ നിന്നെ അടച്ച വാതിലാണെങ്കിൽ തുറക്കും, നിന്റെ മുമ്പാകെ അടഞ്ഞ വാതിലാണെങ്കിൽ തുറക്കും. മനുഷ്യർ കൊട്ടിയടച്ച വാതിലാണോ, പിശാച് കൊട്ടിയടച്ച വാതിലാണോ, അത് തുറക്കാനുള്ള ദൈവത്തിന് കഴിയും. അപ്പോൾ ഒന്ന്, കാലാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. രണ്ട്, വാതിലുകൾ തുറന്നു. ചിലരല്ല, ഈ പ്രാർത്ഥിച്ചവര് മാത്രമല്ല, ഇന്ന് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിൽ ബന്ധനത്തിൽ കഴിയുന്ന ആ പ്രിയപ്പെട്ടവരെ കെട്ടഴിയും, നിന്റെ കുടുംബത്തിന്റെ ചങ്ങനയായിരിക്കും, നിന്റെ കുഞ്ഞുങ്ങളുടെ ചങ്ങനയായിരിക്കും. നിന്റെ മാതാപിതാക്കള് ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 കുഞ്ഞുങ്ങള് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ എഞ്ചിനീയറോ ഡോക്ടറോ ഒന്നും ആയിരിക്കും. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ കുഞ്ഞുങ്ങൾ ദൈവമായി ജീവിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. വേറെ ഒന്നും വേണ്ട, അവരെ ഈ ലോകത്തിൽ കോടീശ്വരന്മാരെ ഒന്നും വാങ്ങണം. ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാക്കി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ച് വളർത്തിയെടുക്കണം. മൂന്ന് കാര്യങ്ങൾ: പ്രാർത്ഥന, പാട്ട്, ആരാധന. കാലാഗ്രഹത്തിൽ സാഹചര്യങ്ങളെ മറന്ന് പൗലോസും ശീലാസും ദൈവത്തിന് അർപ്പിച്ചപ്പോൾ തിരിച്ച് ദൈവം മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഒന്ന്, കാലാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി. രണ്ട്, ആ പ്രിയപ്പെട്ടവര് വാതിലുകളെല്ലാം തുറന്നു. മൂന്ന്, എല്ലാവരുടെയും ചങ്ങലകൾ വേണ്ടിപ്പോയി. ഈ മൂന്ന് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് കർത്താവ് ഈ വചനത്തെ മുന്നിൽ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷ വചന ശുശ്രൂഷ ആവശ്യമില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രം. അതുകൊണ്ട് കർത്താവ് സഹായിക്കണമെന്നുമായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നല്ലവരാജ്യങ്ങളുടെ ദൈവമേ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. എന്റെ മക്കളായ നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കൂടി വരുവാൻ സ്വർഗമൊരുക്കിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. വളരെ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും ഞങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിനോട് ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ കർത്താവെ പൂർണ്ണ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ എല്ലാം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസും ശീലാസും സാഹചര്യങ്ങളെ മറന്ന് ആ കാര്യാഗ്രഹത്തിനുള്ളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചതുപോലെ ഞങ്ങളുടെ സാഹചര്യങ്ങളെ മറന്ന്, ഞങ്ങളുടെ കഷ്ടങ്ങളെ മറന്ന്, പ്രയാസങ്ങളെ മറന്ന്, പ്രതികൂലങ്ങളെ മറന്ന് ഇന്ന് മുതൽകാലം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, പാടുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് മുതൽകാലം ഈ കൂട്ടത്തിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഇവിടെ നക്ഷത്രം ഉയർത്തിയിരിക്കുന്ന കാര്യാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുവാൻ, കർത്താവെ നമുക്ക് വേണ്ടി വാതകൾ തുറക്കപ്പെടുവാൻ, ഇവിടെ ബന്ധനങ്ങൾ ചങ്ങലങ്ങൾ അഴുകി വിടുവാൻ ഈ പ്രാർത്ഥന മുഖാന്തരമാക്കി തീർക്കും. ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഇനി ആരും വെറുതെ ഇരിക്കരുത്. മുടക്കാതിരിപ്പാൻ കഴിയുന്നവരും മുടങ്ങാതിരിക്കണം. കസേരയിലിരിക്കുന്നതിലും ദൈവത്തെക്കാളും വലിയ പുള്ളികളെ പോലെ ഇരിക്കരുത്. നിങ്ങൾക്ക് വയ്യാകൊണ്ട് കസേരയ്ക്ക് ശ്രമിക്കുന്നത് മാത്രം, കസേരയിലും സൗമ്യതയോട് താഴ്നോട് ഇരുന്ന് നന്നായി ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾക്ക് ഇനി താഴെ പറ്റിയ കസേര കയറിയിരിക്കാം, പക്ഷെ കസേര ഇരിക്കുന്നത് വിചാരിച്ച് നമ്മള് ചില കസേരയിരിക്കുന്നതാണ് ദൈവത്തെക്കാളും വലിയ പുള്ളികളാണ് ഇരിക്കുന്നത്. ഈ കൊട്ടാരത്തിൽ ഞാനവരുടെ ചുരുവല്ല ഞങ്ങളുടെ കാലിനെ കാലിന് കസേര എന്ത് തനിക്ക് കൊണ്ടുപോകട്ടെ. ആരാധന ഈ ആരാധന
കാലിന് കാലുമേ കാലും ദൈവം ചെയ്യുന്നു. അപ്പൊ എന്തൊരു ഭയമാ ദൈവസന്നിധിയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഭയത്തോടെ ഭക്തിയോടെ ഇരുന്ന് കരങ്ങളെ എണിക്കാൻ പറ്റുന്ന കരങ്ങളെ എണിച്ച് ശബ്ദം ഉയർത്തി പാടണം. ഞാൻ പാടിയതുകൊണ്ട് നിന്റെ ലാലാകര കിടക്കാൻ പോകുന്നില്ല. പാടണം, പ്രാർത്ഥിക്കണം, നന്നായിട്ട് ദൈവത്തെ ആരാധിക്കണം. ആരാധിച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ അര മണിക്കൂർ പ്രാർത്ഥിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കും, പിന്നീട് പുതു വിഷയങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാര്യാഗ്രഹത്തിന്റെ പൗലോസും ശീലാസും പാടി സ്തുതിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവിനിട കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും ആത്മാവിനുള്ള ആ നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയുടെ ആത്മാവ് വീണ്ടെടുക്കണം. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് ഇന്നലെ മാസ്റ്റർ ഓർപ്പിച്ചു മനസ്സിലാക്കി. കാരണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത നിരക്കങ്ങളാൽ നമുക്ക് വേണ്ടി തുണനിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാരംഭമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഇടയായിരിക്കണം. അതുകൊണ്ട് ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടി ഇപ്പോൾ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഏത് പാട്ടാണ്? 626-ാമത്തെ പാട്ട്. ആ പാട്ടം സ്വമില്ല, ഉള്ളവർ നോക്കാം. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടി ആ നമുക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്താം. ഉയർത്തിയില്ലാമെന്നും പ്രാർത്ഥന സുഗന്ധരൂപ ഉയർത്തിയില്ലാമെന്നും പ്രാർത്ഥന സൗരഭ്യ യേശുവുണ്ട് ഭോഗ ലക്ഷ്യ
അഭിഷേകമൊന്നും പോല, ശരിയായ അഭിഷേകത്തിലേക്ക് മുഴുകാനും വരണം. നിനക്കൊരു വിടുതൽ ആവശ്യമാണെങ്കിൽ, നിനക്ക് വൈദ്യം അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ, നല്ല രീതിയിൽ പരിശുദ്ധമാണ് ഇടം കൊടുക്കാത്ത ആദ്യ കാലങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകം എന്ന നിന്ന് പറയണം. അതേ അഭിഷേകം, ആ ആദ്യ സ്നേഹം, ആ ആദ്യം അനുഭവത്തിലേക്ക് മടങ്ങി വന്നാൽ ഹല്ലേലൂയ. നിനക്ക് കുറവുള്ളത് മറ്റൊന്നുമല്ല, ഭൗതികമാരൊക്കെ നിനക്കുണ്ട്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് നിനക്ക് കുറവുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതിനെ നീ പ്രാപിച്ചാണ്ട് ആ ആത്മശക്തി നിനക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. ഈ പ്രാർത്ഥനയിൽ തന്നെ ഇപ്പോൾ നീ ആരാധിച്ചോ ഇരിക്കുമ്പോൾ തന്നെ ചിലരെയും സൗഖ്യമാക്കും, ചിലരെയും വിടുതൽ നൽകും, ചില ജീവിതം ദൈവത്തിന്റെ കരം നീട്ടും. സംശയിക്കാതെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നല്ല അഭിഷേകത്തിന് കൊടുത്താട്ടെ. ഹല്ലേലൂയ.
മിനിമം അരമണിക്കൂറാണ് പ്രാർത്ഥന, അരമണിക്കൂർ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവര്
ഒരു 15 വ്യക്തികളും കസേര ഇരിക്കുന്ന എഴുന്നേറ്റൊന്നും പ്രാർത്ഥിക്കും. പറ്റുന്നവര് ശാരീരികമായി ബുദ്ധിമുട്ടുള്ളത് വേണ്ട, പറ്റുന്നവര് മുഴങ്കാൽ നിൽക്കാൻ താഴെ ഇരിക്കുന്നത് മുഴങ്കാൽ നിൽക്കാൻ പറ്റുന്നവര് ഇല്ലാത്ത എഴുന്നേറ്റോ, ഞാൻ എഴുന്നേറ്റോ പേടിക്കൊന്നും വേണ്ട. ദൈവസ്ഥാനത്തിന് നാം എന്തിനാ ഞാൻ പറഞ്ഞു, നമുക്കൊരു ഉത്തരവാദിത്വം ബോധം ഉണ്ടാവും, ഇല്ലെങ്കിൽ ചിലര് എന്തിനാ വന്നതെന്ന് പോലും മറന്നുപോകും. അതുകൊണ്ട് എല്ലാവരും കഴിവുള്ളവര് മുഴങ്കാലിൽ നിൽക്കാൻ പറ്റുന്നവർ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ, അല്ല മുഴങ്കാലിൽ നിൽക്കാൻ ബുദ്ധിമുട്ട് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് അതിന്റെ മണിക്കൂർ സമയം, ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിലും ദൈവം നിങ്ങൾക്ക് മറുപടി നൽകും. അതുകൊണ്ട് മൗനമായിരിക്കരുത്, നന്നായിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചുകൊണ്ടിരുന്നാണ്ട് നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ക്ലേശങ്ങൾ കഷ്ടങ്ങള് നിങ്ങൾ ദൈവത്തോട് അറിയിച്ചുകൊണ്ടിരുന്നാണ്ട് പക്ഷേ ആരും മൗനമായിരിക്കരുത്, ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടേ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ തമ്മിലുണ്ട്. ദൈവം ഇന്ന് പകരുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ നിശ്ചയമായിട്ട് അനുഗ്രഹം ദൈവം നമുക്ക് തരും. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോഴിരിക്കാം, പക്ഷെ ക്ഷീണം തോന്നുന്നില്ലെങ്കിലിരിക്കരുത്. അവനായ മണിക്കൂർ സമയം നമുക്ക് ദൈവം നന്നായിട്ട് പോരാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിയുടെ നല്ല ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്, ആത്മീയങ്ങളെ ഏകാഗ്രമാക്കി ദൈവത്തോട് നിലവിളിച്ചാട്ടെ. ഒരു വലിയ കണ്ണുനീര് ദിവസം ഒഴുക്കാൻ കഴിഞ്ഞാൽ, ഒരു വലിയ കണ്ണുനീര് ദിവസം ഒഴുക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അത് വിജയമാണ്. നിന്റെ കണ്ണുനീരിന് വില നൽകുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രാർത്ഥനകളുടെ ചെവി പൊത്തിക്കളയാത്തൊരു ദൈവമുണ്ട്. ഒതുങ്ങിപ്പോഴാത്ത കരകൾ നമ്മുടെ കർത്താവിലുണ്ട്, മന്ദമായി പോഴാത്ത കാതുകൾ നമ്മുടെ കർത്താവിലുണ്ട്. ഇന്ന് മുതൽകാലം നിന്റെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ നിന്റെ ചാരത്തിൽ നിന്റെ കർത്താവുണ്ട്. നീ അമൃതത്തോട് അറിയിച്ചാട്ടെ, നിന്റെ ഭാര്യകളെ കർത്താവിന്റെ പാതകളിൽ ഇറക്കി വെച്ചാട്ടെ, നിന്റെ പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ പരിഹാരം കണ്ടെത്തിയാട്ടെ. പ്രിയ ദൈവമല്ലേ, നീ ഓടി അലയണ്ട, ഇന്ന് മുതൽകാലം നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നിന്റെ ആത്മീയമായ വിഷയമാകട്ടെ ഭൗതികമായ വിഷയമായിട്ട് പരിഹാരമുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ടെ, ഉച്ചത്തിൽ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, എന്റെ ദൈവമേ എന്നോട് കരുണ കാണിക്കണമെന്ന് ലക്ഷ്യം കൂടാതെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആരും പ്രാർത്ഥിക്കാൻ രക്ഷിക്കേണ്ട, ഉറക്കം നിലവിളിച്ച് എന്റെ ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ, എന്റെ ദൈവമേ എന്നോട് മനസ്സിലാക്കണമേ, എന്റെ ദൈവമേ എന്നെ വിടുവിക്കണമേ. നിശ്ചയമായിട്ടും നീ കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് നിന്റെ നിലവിളി കേട്ട് നിന്റെ കണ്ണുനീർ കണ്ട് നിനക്ക് മറുപടി നൽകുക ശക്തനായ ദൈവമാണ്. ഓ നീ ഭാരപ്പെടേണ്ട, നീ വിനാശപ്പെട്ടു പോകണ്ട, ഇന്ന് മകൾക്കാലം നിശ്ചയമായി ദൈവം നിന്നെ സഹായിക്കും. അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, ആത്മാവിൽ നിറഞ്ഞ ദാനിയേലിനെ പോലെ ഓരോ അഭിഷേകങ്ങളെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ അവസരം കൊടുത്താട്ടെ. ആവേ, 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 ആവേ. ഇല്ലവരെ ശബ്ദമുയർത്തെ, ഒരു നിലവിളിയുടെ ശബ്ദം. ഓ നോക്കി ആരാധനാലയത്തിൽ നിന്ന്
പ്രത്യക്ഷമാക്കരുത്. ചിലർക്ക് ആത്മാവിൽ ആരാധിക്കണമെന്ന് പ്രേരണ ഉണ്ടായാൽ ആത്മാവിൽ ആരാധിച്ചോണം. ഓ ചിലരുടെ കാതുകൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ഏറ്റെടുത്തു പോകണം. ഓ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ മാറ്റി മറിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിച്ചാട്ടെ, ഓ നിന്റെ ദൈവത്തോട് നിലവിളിച്ചാട്ടെ. ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ പ്രശ്നത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്.
കഴിഞ്ഞ കാലങ്ങളിൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ, അതിലെല്ലാം മറുകാലം പരിഹാരമുണ്ട്. പ്രിയ സഹോദര, നിന്റെ കണ്ണുനീര് കണ്ടത് ദൈവമുണ്ട്. പ്രിയ സഹോദരി, നിന്റെ കണ്ണുനീരിന് വിലകൽപ്പിക്കുന്ന ദൈവമുണ്ട്. ഈ നിരാശപ്പെട്ട് പോകണ്ട. ഇന്ന് നീ ഉണ്ടെങ്കിൽ അതിനൊരു ഫലം ദൈവം നിനക്ക് തരും. നിശ്ചയമായി ദൈവത്തിന്റെ കരം നീ കാണും.
ഒരു പ്രാർത്ഥന ഒരു ദീപം പോലെയാണ്. ഒരുപോലെ ദൈവസ്ഥലത്ത് ഉരുകി കത്തുന്ന അനുഭവം പറഞ്ഞുകൊണ്ടുണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥന അനുഭവമാക്കി നമുക്ക് വീണ്ടെടുക്കാം. ദൈവമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കാലത്ത് മണിക്കൂർ കണക്കിന് പ്രാർത്ഥിച്ച പിതാക്കന്മാരുടെ മക്കളാണ്. ആകയാൽ നമ്മുടെ പ്രാർത്ഥന വീര്യം നഷ്ടപ്പെട്ടു പോകരുത്. Thank you.
നിനക്ക് വിനോദമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഭരിക്കുന്നില്ല. നീ വിശ്വാസത്തോടെ ഏറ്റെടുത്താതെ നിനക്ക് വിനോദമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഭരിക്കുന്നില്ല. നിനക്ക് വിനോദമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഭരിക്കുന്നില്ല.
സാത്താനൊഴുകല്ലത്തോടെ നമ്മളോടെ നിർത്തിയിടുന്ന സംശയിക്കയോ പ്രേമിക്കയോ വേണ്ടോ സംശയിക്കയോ ആത്മീയ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയുന്നവർ പോലും
പലപ്പോഴും ആകുലങ്ങളിലും വ്യാകുലങ്ങളിലും നിരാശകളിലും അകപ്പെട്ട അവസ്ഥയിലാണ്. അനുഭവസ്ഥ പോലും പലപ്പോഴും ജീവിതത്തിൽ നിരാശയുടെ അനുഭവങ്ങളിൽ വ്യാകുലങ്ങളിലും ആകുലങ്ങളിലും കടന്നു പോകുന്നവരാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ മനസ്സ് ഭാരപ്പെട്ട് ദുഃഖിച്ച് നിരാശപ്പെട്ട് മടുത്തു പോകുന്ന അനുഭവമാണ്. ഒരു രണ്ട് കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് തിരിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് എങ്ങനെ മനുഷ്യന്റെ ആകുലതകളെ പരിഹരിക്കാം എന്നാണ് കഥാവ് പഠിപ്പിക്കുന്നത്. ഉത്കണ്ഠകൾ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. എല്ലാവരും പറയും ഭയങ്കര ടെൻഷനാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പറയുകയാണ് ടെൻഷനാണ്. എന്താണ് ഇതിന് മാത്രം ടെൻഷന്റെ കാരണം? എന്താണ് ഇത്ര ആകുലതകൾക്ക് കാരണം? എന്താണ് മനുഷ്യത്രത്തോളം വ്യാകുലപ്പെടാൻ കാരണം? മാനസിക പിരിമുഖത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ ദൈവമക്കൾ പോലും. ഞാൻ ഒരിക്കൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം വായിച്ചു, ഏറ്റവും നമ്മളെല്ലാം സ്വപ്നം കാണുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയിലെ 60% ആളുകളും ഈ മെന്റൽ ഡിപ്രഷൻ കാരണം ഉറക്കമുടി കഴിക്കുന്നവരാണ്, സ്ലീപ്പിംഗ് പിൽസ്. കാരണം അവർക്ക് ഭയങ്കര പിരിമുറ. നമ്മൾ വിചാരിക്കുന്നത് അമേരിക്കയിലെ ഭയങ്കര സംഭവമാണ്, അവിടെ ഒന്നുമില്ല. അവിടെയുള്ള മനുഷ്യർ പോലും പ്രിയപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട മാനസികമായ പിരിമുറക്കത്തിന്റെ പേരിൽ ഉറക്കം കഴിച്ച് ഉറങ്ങുന്നവരാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൽ ഞാൻ വായിച്ചതാണ്. അറിവില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യ കേരളത്തിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ടെൻഷൻ അടിക്കുന്ന മനുഷ്യരാണ്? ദൈവമക്കൾ പോലും വലിയ വ്യാകുലങ്ങളിലും ആകുലങ്ങളിലും പെട്ടുപോവുകയാണ്. ചെറിയൊരു വിഷയത്തിൽ പോലും വല്ലാതെ പിരിമുറുക്കത്തിൽ മനുഷ്യൻ അകപ്പെട്ടു പോകുന്നു. കഥാ പഠിപ്പിച്ച അവരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നുകൂടെ വായിച്ചാട്ടെ. വിചാരപ്പെടരുത്, നിങ്ങൾ ഇങ്ങനെ ആകുലപ്പെടരുത്. നാം ചിന്തിക്കേണ്ടെന്നല്ല കർത്താവർക്ക്, നമ്മളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നുള്ളതല്ല. ഒന്ന് ചിന്തിക്കാതെ പോകണമെന്നല്ല കർത്താവർക്കിന്റെ അർത്ഥം. പിന്നെ അതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ചിന്ത ആകുലമായിട്ട് മാറരുത്. മനസ്സിലായോ? ചിന്ത ചിന്തിക്കാൻ നമുക്ക് വരുന്നില്ല, പക്ഷെ ആ ചിന്ത എങ്ങനെയാ തീർന്നു? വ്യാകുലമായിട്ട് ആകുലമായിട്ട് മാറുകയാണ്. ഈ ആകുലതകളാണ് വിഷയം. എന്തായിത്തീരുന്നു? എങ്ങനെയായിത്തീരുന്നു വ്യാകുലങ്ങൾ? എന്നാൽ നമ്മൾ ഈ വ്യാകുലങ്ങളെ, ഈ ചിന്താകുലങ്ങളെ എങ്ങനെ അകറ്റാമെന്നാണ് വിശുദ്ധ പത്രോസ് ഒരിക്കലും ഇതേ വാക്യം ഇതേ അനുഭവ കർത്താവ് പറഞ്ഞ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോ വിവിധ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ അവൻ നമുക്കായി കരുതുന്നതാകിയാൽ എന്ന് വിശുദ്ധ പത്രോസ് പറയുക. അവൻ നമുക്കായി കരുതുന്നതാകിയാൽ വിശുദ്ധ പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 1 Corinthians 5:7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഒരു ഹല്ലേലൂയ പറയാമോ? എന്തിനാ ഹല്ലേലൂയ പറയാൻ പറഞ്ഞേ? എന്തിനാ നിങ്ങൾ ഹല്ലേലൂയ പറയാൻ പറഞ്ഞോണ്ട് പറഞ്ഞല്ലേ? അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാകയാൽ. അങ്ങനെയല്ലേ ഒന്നുകൂടെ വായിച്ചത്? നമ്മുടെ ദൈവം ആരാണ്? നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വന്നാലും നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിന്താകുലങ്ങളോടെ മടങ്ങരുത്. നമ്മുടെ ദൈവം ആരാണ് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ടോ വ്യാകുലപ്പെട്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. എന്നാൽ നമുക്ക് കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്ത പ്രകാരം അവന്റെ മേൽ നമ്മുടെ ചിന്താകുലങ്ങളെ ഇട്ട് സമാധാനത്തോടെ പോകാൻ കഴിയും.
അപ്പോൾ കർത്താവ് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ ശേഷം 6-ാം അധ്യായത്തിലെ 24 മുതലുള്ള വാക്യങ്ങളിൽ അതേ കാര്യം വീണ്ടും അവിടെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ മത്തായിയുടെ ശേഷം 6:24 മുതൽ ഈ 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പല പ്രാവശ്യം കർത്താവ് പറയുകയാണ്, നിങ്ങൾ വ്യാകുലപ്പെടരുത്, ഭാരപ്പെടരുത്, നിരാശപ്പെട്ടു പോകരുത്, ചിന്താകുലമുള്ളവരായിത്തീരരുത്. കാരണം ഇന്നത്തെ ഇന്ന് മനുഷ്യ രോഗികളായിത്തീരുന്നതിന് ഏറ്റവും വലിയ കാരണങ്ങൾ ഈ മെന്റൽ ഡിപ്രഷനാണ്. വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചവർക്കൊക്കെ അനുഭവം അറിയാൻ പറ്റും, ഇന്ന് ആധുനിക ലോകത്തിൽ അനുഭവിക്കുന്ന 90% രോഗത്തിന്റെയും കാരണം, രോഗങ്ങളുടെയും കാരണം ഈ ചിന്താകുലങ്ങളാണ്, ഈ മാനസികമായ പിരിമുക്കങ്ങളാണ്. ടി പി മാര് ഞാൻ എനിക്ക് പറഞ്ഞതാണ്, ടി പി മാര് നമ്മൾ പഠിപ്പിക്കുന്ന മരുന്നെടുക്കരുതെന്നാണ്. ഞാൻ ഇന്ന് അത് തിരുത്താൻ പോവാം. നിങ്ങൾ മരുന്നെടുക്കണം. ഏത് മരുന്നാണ്? സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. ഈ മരുന്ന് കഴിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഔഷധം ഏതാണ്? സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. നമ്മൾ ആ മരുന്നിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന നല്ല മരുന്നുണ്ട്. ഈ മരുന്ന് പലരും കഴിക്കുന്നില്ല. ഏത് മരുന്നാണ്? വായിക്കാമോ വാക്യം? സദൃശ്യവാക്യങ്ങൾ 22:17-22. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ, വ്യക്തിജീവിതങ്ങളൊക്കെ പറ്റുന്നത് ഈ സന്തോഷമുള്ള ഹൃദയം ഇല്ലാതെ പോയി എന്നുള്ളതിന്. സന്തോഷമില്ലാത്ത ഹൃദയം വാക്യം അറിയത്തില്ലേ? വാക്യം അതല്ല, 17:22. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. വായിക്കുന്നത് വായിച്ചാൽ സദൃശ്യവാക്യങ്ങൾ 17:22. ഇതിനാദേശത്തിന് കടന്നു വരുമ്പോഴെല്ലാം വിശുദ്ധന്മാർ നിങ്ങൾ ആത്മാവിൽ നിറയെ നിങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളെല്ലാം അകറ്റ് ഹൃദയസന്തോഷത്തെ വീണ്ടെടുക്കുന്നു പറഞ്ഞു. കാരണം ഹൃദയസന്തോഷമുണ്ടെങ്കിൽ ഒരു രോഗവും നമ്മുടെ, ഒരു 90% രോഗങ്ങൾ നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകും. പിന്നെ 10% നമുക്ക് വരുന്നു വന്നോട്ടെ, എന്നാലും സമയത്തിന് മുന്നേ നമ്മൾ ചാകേണ്ടി വരത്തില്ല, സമയത്തിന് മുന്നേ ഒരിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ദൈവത്തിനെ സന്തോഷിച്ച് 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 ദൈവത്തെ ആരാധിച്ച് 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 സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ ഔഷധമാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും, ഒരു പാട്ട് പാടും, കുറച്ച് നേരം ആത്മാവിൽ ആരാധിക്കും, സ്തോത്രം ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 7 മണിക്ക് അടുത്ത പ്രാർത്ഥന, വീണ്ടും 9.5 മണിക്കൂർ. ഒരു മിനിമം നമ്മൾ പാസ്റ്റർ മനോഹരൻ പാസ്റ്ററുടെ കാലത്ത് വരെ പറയുക കേട്ടിട്ടുണ്ട്, ഒരു സുവിശേഷ ശുശ്രൂഷകരാണോ 6 മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം. പെന്തക്കോസ്റ്റ് മിഷനിൽ വിശ്വാസി 3 മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം. ഇത് നമ്മുടെ പ്രാരംഭകാല ഉപദേശങ്ങളിലുള്ള ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയാണോ അവൻ 3 മണിക്കൂർ നിയമം പ്രാർത്ഥിച്ചിരിക്കണം. സുവിശേഷ വേലക്കാര് 6 മണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം. അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ വിശ്വാസികൾക്ക് അംഗീകരിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന വലിയ അനുഭവങ്ങളുണ്ട്. ഒരു പ്രാർത്ഥനയും വന്നിരുന്ന് നമ്മൾ പാട്ട് പാടുമ്പോഴും ആരാധിക്കുമ്പോഴും ദൈവത്തിന്റെ വചനങ്ങളെ ധ്യാനിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹം, ഊർജം, അത് വളരെ വലുതാണ്. അത് പലർക്കും ഇല്ലാതെ പോകും. വ്യക്തിപരമായ പ്രാർത്ഥന കുറയുന്നു, കുടുംബ പ്രാർത്ഥനകൾ കുറയുന്നു, കുടുംബ പ്രാർത്ഥനകളിൽ പോലും ആത്മാവിലുള്ള ആരാധനയൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ വീട്ടു പ്രാർത്ഥനയിരിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? നമ്മുടെ ദാസറ്റ് വരുന്ന ഒരു പാട്ട് പാടി, ഒരു കോട്ട് വായി, ഒരു സങ്കീർത്തനം വായിച്ചിട്ട് പണ്ടാണ്ട് പറഞ്ഞ പോലെ കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാൻ അറിയുന്നു, എങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നത്? കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാൻ അറിയുന്നു, എല്ലാം എല്ലാം കർത്താവ് ഏൽപ്പിച്ചത് നമ്മളൊന്നും അറിയില്ല. ഒറ്റ മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവർ, ഇതിനൊക്കെ വ്യത്യാസം വരുത്തി യഹോവയുടെ സന്തോഷമാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ ഔഷധം, അതാണ് നമ്മുടെ വിശുദ്ധന്മാരെ പഠിപ്പിച്ചത്, അതാണ് നമ്മുടെ സഭയ്ക്ക് അന്യപ്പെട്ടു പോയത്, അതാണ് നമ്മുടെ സഭയ്ക്ക് അന്യപ്പെട്ടു പോയത്. ആത്മാവിലില്ല, അഭിഷേകമില്ല. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ നിത്യജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയില്ലേ?
അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇല്ലാത്ത ചിന്താകുലങ്ങളും വ്യാകുലങ്ങളും മനുഷ്യന് ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ടുപോയി, ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കണം. ഇങ്ങനെയുള്ള കൂടുതലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ട വൈവിലാസങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്തെത്തി ലോകസംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. എന്നിട്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടായിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും നമ്മൾ രക്ഷപ്പെടണം, ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന ചിന്ത എത്ര മനസ്സിൽ എത്ര പേരുടെ മനസ്സിലുണ്ടായി? എത്ര പേരെ തീരുമാനമെടുത്തു? എടുത്തെങ്കിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എടുക്കാതിരിക്കുന്നവർ ഈ നാടുകളിൽ പ്രിയപ്പെട്ടവരെ ഒന്നും നമുക്ക് നേടാനും ഓർക്കണം. ഇതെല്ലാം കൈവിടപ്പെട്ടു പോകും, ഇതെല്ലാം നമ്മുടെ കയ്യിൽ പോകും. നേടി പോകും, പ്രിയപ്പെട്ടവർ സ്ഥിരമായതും നിലനിൽക്കുന്നതുമല്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ ആകുലങ്ങളും ചിന്താകുലങ്ങളും നമ്മുടെ ജീവിതം നീങ്ങണമെങ്കിൽ ഒന്ന് നമ്മൾ ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയണം. ആരാണ് നമ്മുടെ പിതാവ്? ആറാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശേഷം 6:32 സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. നമുക്കൊരു പിതാവ് ഉണ്ടെന്നും നമ്മുടെ പിതാവ് ഇതെല്ലാം നമ്മുടെ അവസ്ഥകൾ നന്നായി അറിയുന്നതാണെന്നുമുള്ള ഒരു വിശ്വാസവും ഒരു ധൈര്യവും നമുക്കുണ്ടാവും. ഇതില്ലാതെ പോകുന്നതിലല്ലേ നമുക്ക് ഈ ചിന്താഗ്രഹങ്ങളൊക്കെ? നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പ്രിയപ്പെട്ട വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ലോകം വ്യാകുലപ്പെടേണ്ട കാര്യങ്ങൾ എന്തിനാണ്? നമ്മൾ ഇതിനപ്പുറം കലങ്ങേണ്ട കാര്യങ്ങൾ അതില്ലാതെ പോകുമ്പോൾ എനിക്ക് വേണ്ടി കരുതുന്ന, എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം പിതാവായി ഈ മരുഭൂമി യാത്രയിൽ എന്നോടുകൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തെ കരയേണ്ട കാര്യമില്ല, അവൻ വിചാരപ്പെടേണ്ട കാര്യമില്ല, അവൻ ഭാരപ്പെടേണ്ട കാര്യമില്ല. അതില്ലാതെ വരുമ്പോൾ അവൻ ആശ്രയമോ നഷ്ടപ്പെട്ടു കൊടുക്കുമ്പോൾ ആ വിശ്വാസം നമുക്ക് കൈമോശം വന്നു കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കരങ്ങാൻ തുടങ്ങും. വ്യാകുലങ്ങൾ ചെറിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ പോലും നമ്മൾ വല്ലാതെ വ്യാകുലപ്പെടാൻ തുടങ്ങും. ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ചിന്താകുലങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ശരിയായ വിധത്തിൽ നമ്മുടെ ദൈവത്തെ കുറിച്ചൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധ പൗലോസ് ശരിക്കും പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഒച്ച പറഞ്ഞേ അറിയുന്നു. ഈ ഒരു അറിവാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നാം വിശ്വസിച്ചിരിക്കുന്ന മനുഷ്യനല്ല, ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യനല്ല, സർവശക്തനായ എനിക്കും നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന, എനിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന സ്വർഗസ്ഥനായ പിതാവിനാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. അവിശ്വാസമുള്ള മക്കൾ കരയാനെ പറഞ്ഞാട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ചിന്താമൂലം വേണ്ട, മനസ്സ് കലങ്ങണ്ട, നിരാശപ്പെട്ടു പോകണ്ട. കാരണം നമുക്ക് വേണ്ടി കരുതുന്ന നല്ലവനായൊരു ദൈവം നമ്മുടെ പിതാവും ആ പിതാവുമായിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ നേരിടാം, വിവിധങ്ങളായ ആവശ്യങ്ങൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വരാം. പക്ഷെ നമ്മൾ ചിന്താകുലപ്പെടരുത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നന്നായി അറിയുന്നു. നിങ്ങൾ സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക എത്രയും വേണ്ടത്. കലങ്ങിയതുകൊണ്ട് കാര്യമില്ല, വ്യാപുലപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമയത്തിന് മുന്നേ മരിക്കാമെന്നുള്ളൂ, പ്രത്യേകിച്ച് വേറെ കേട്ടൊന്നുമില്ല. നമ്മൾ വ്യാപുലപ്പെട്ടതുകൊണ്ട് ചിന്താമൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമ്മുടെ ജീവിതം പ്രത്യേകിച്ച് കുറവില്ല. സമയത്തിന് മുന്നേ മരിക്കാം. ബ്ലഡ് പ്രഷറിന്റെ കാരണമെന്താ? ബി പി ടെൻഷൻ, ബി പി കൂടെ ടെൻഷൻ ആവശ്യമില്ലാത്ത. ഡോക്ടർ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞു, പക്ഷികൾ ആകാശത്തിലൂടെ പറന്നു പോയിക്കൊള്ളുണ്ട്, പക്ഷേ നിന്റെ തലയിൽ കൂട് വെക്കാൻ അനുവദിക്കരുത്. അതുപോലെ ചിന്തകൾ ഇതെല്ലാം പറന്നു പോയിക്കൊള്ളേ. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ വലിച്ചു വെച്ച് ബി പി ബ്ലഡ് പ്രഷർ കൂടാത്ത ഏറ്റവും വലിയ കാരണം ഈ ചിന്താകുലമാണ്, ടെൻഷനാണ്. എന്തായിട്ട് അവസാനം ഞാനൊക്കെ പൊട്ടി ആൾ കാണുന്നു, ഞങ്ങൾക്ക് പണിയാണ്, എന്റെ സംഗീത ശുശ്രൂഷ മൊത്തം പാടണം. മക്കളൊക്കെ അമേരിക്കയിൽ കൈ കിടക്കില്ല, അത് വരുന്നു വരുത്തി 25 ദിവസം സംഗീത ശുശ്രൂഷ മൊത്തം പാടി തീർത്താലും മക്കൾ വരത്തില്ല. പിന്നെ ഇപ്പൊ ലൈവായി എല്ലാം അവിടുന്ന് ഒരു കണ്ടോളൻസ് മെസ്സേജ്, എന്റെ അപ്പച്ചൻ നല്ല അപ്പച്ചനായിരുന്നു അമേരിക്കയിൽ, വല്യപ്പൻ ഇവിടെ പിടിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ആയി തീർന്നു കാര്യങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഈ ആവശ്യമില്ലാത്തതെല്ലാം അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആകാശത്തിലൂടെ വളർന്നു പോകുന്ന പക്ഷികൾ നമ്മുടെ തലയിൽ കൂടുവെക്കാൻ അനുവദിക്കുന്നത് ഇതില്ലാത്ത രോഗങ്ങൾക്ക് കാരണമായിത്തീരും.
അവസാനം ദൈവത്തെ പഴി പറയരുത്, വിശുദ്ധന്മാരെ കുറ്റം പറയരുത്. നെല്ല് പറയും പണ്ടത്തെ വിശുദ്ധന്മാരൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിക്കത്തില്ല. ഞങ്ങൾക്കെന്തോ പണി എന്തായാലും ഞങ്ങൾക്കെന്തെങ്കിലും പണി. ഒരു ദിവസം 6 മണിക്കൂർ ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു മുമ്പ് എത്തുന്നില്ല. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവരെയും വിശ്വാസങ്ങളിൽ ഒരു പ്രാർത്ഥനയും നടത്തിയിട്ടില്ല. 10-23 വർഷമായിട്ട് ശേഷം കഴിയുക. നിങ്ങൾക്ക് വേണ്ടിയാ, ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓർക്കണം, പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി ഇരുന്ന് നിൽക്കുന്ന വിശുദ്ധന്മാരുണ്ട്. ഇത് നമ്മുടെ അഭിമാനമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ധൈര്യത്തോട് പറയാം, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഇരുന്ന് നിൽക്കാൻ നിങ്ങളുടെ വിശുദ്ധന്മാരുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾക്ക് അനങ്ങുന്നത്? സഹോദരൻ എന്തിനാണ് ആവശ്യപ്പെടുന്നത്? ഒന്നാമത് നമ്മുടെ ദൈവത്തെ കുറിച്ച് ശരിയായ ഒരു അറിവ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു, അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ വ്യാകുലപ്പെടുകയില്ല, അതുകൊണ്ട് എന്റെ ചിന്താകുലങ്ങളെല്ലാം ഞാൻ എന്റെ കഥാന്റെ മേലിടും. അങ്ങനെ നമ്മൾ ജീവിക്കണം. ഒറ്റ കുഞ്ഞുങ്ങളും വ്യാകുലപ്പെടരുത്, ചിന്താകുലങ്ങൾ വേണ്ട, ഭാര്യകൾ വേണ്ട. അതൊക്കെ ദൈവം ചുമക്ക കഥാ പറഞ്ഞില്ലേ, നിന്റെ ഭാര്യ നീ എന്റെ പേരൊക്കെ ഞാൻ ചുമക്കാം. പക്ഷെ നമ്മള് പ്രാർത്ഥനയ്ക്ക് വരുമ്പോ ഇറക്കി വെക്കി പോകാൻ നേരത്തെ ഇതുകൊണ്ട് പോകും. അങ്ങനെയല്ലേ നമ്മുടെ വ്യാപുലങ്ങള്, നമ്മുടെ ഭാരങ്ങളൊക്കെ വരുമ്പോ എല്ലാം ഇറക്കി വെക്കും, പോകാൻ നേരത്തെ അതുപോലെ എടുത്തോണ്ട് പോകും. ഇറക്കത്താവിന്റെ ബാധപെടുത്തി ഇറക്കി വെച്ചത് ഒന്നും തിരിച്ചെടുത്തോണ്ട് പോകരുത്. ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ നിങ്ങൾ ഭാരപ്പെടാൻ പോകരുത്. അത് കർത്താവേറ്റെടുത്തു, വിശ്വാസമുള്ള ഒരു ഹലേലൂടെ പറഞ്ഞാട്ടെ. ഇതിന്റെ 1 വർഷത്തിനകത്ത് മറുപടി തരും. വിശ്വാസമുണ്ടോ? അത് പറഞ്ഞിട്ടാണല്ലോ തലവെച്ചിരിക്കുന്നത്. വിശ്വാസമില്ലാതെയാണ് പ്രാർത്ഥിച്ചത്. 1 വർഷത്തിനകം എന്ന് പറഞ്ഞ 1 വർഷം പോകണ്ട, അതിനു മുമ്പ് ആ ദൈവത്തിന്റെ ഒരു സമയമാണ്. ദൈവം പറഞ്ഞു ഇന്നേക്ക് 1 വർഷത്തിനകം, അബ്രഹാമിനോട് പറഞ്ഞു 1 വർഷത്തിനകം, അങ്ങനെ പലരോട് പറഞ്ഞു. ദൈവത്തിനൊരു ടൈമുണ്ട്, ഒരു സമയം, അതിനകം ദൈവം പ്രവർത്തി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സമയത്തിനകം. ഇന്ന് നീ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് കണ്ണുനീർ ഒഴുക്കി നിന്റെ ഹൃദയം തകർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം മറുപടി തരും. ഒരു ഹലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ആരും ഭാരപ്പെടണ്ട, നീ നിന്റെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നിന്റെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുക, ദൈവമായിട്ട് ബന്ധത്തെ ക്രമപ്പെടുത്തുക, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ക്രമപ്പെടുത്തുക, നിന്റെ അഭിഷേകത്തെ നീ ശരിയാക്കി മുമ്പോട്ട് കൊണ്ടുപോകും. ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളും. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ചാട്ടെ, 6:32. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുന്നത്? ഈ ലോകത്തിൽ ഒരു ജാതികൾക്കും മതത്തിലും ഇല്ലാത്ത വലിയ പ്രത്യേകത ഈ വിശ്വാസ മാർഗത്തിൽ ഈ സത്യവിശ്വാസ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നു. കർത്താവ് പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവണ്ണം പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ദൈവം അപ്പനാണെന്നുള്ള ബോധ്യം ദൈവം നമുക്ക് കർത്താവിനെ പിടിച്ചു തന്നു. ദൈവം ആരാണ്? അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം എന്റെ പിതാവാണ്. നമ്മുടെ പിതാവ് സ്വർഗത്തിലുള്ളപ്പോൾ എന്തിനാ നമ്മൾ വ്യാകുലപ്പെടുന്നത്? എന്തിനാ നമ്മൾ നിരാശപ്പെടുന്നത്? നമുക്കായി കരുതുന്ന, നമുക്കായി വിചാരപ്പെടുന്ന നല്ലവനായ ദൈവം നമ്മുടെ പിതാവായി സ്വർഗത്തിലുള്ളപ്പോൾ നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യങ്ങളില്ല, നമ്മൾ വിചാരപ്പെടേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ നശ്വരമായ ലോകത്തിൽ ചിന്താകുലങ്ങളില്ലാതെ നമ്മൾ ജീവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവ്, അവിടുന്ന് സർവശക്തനാണ്, അവിടെ സകലത്തിന് മതിയായ ദൈവമാണ്, അവിടെ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവിടെ നിന്റെ പിതാവാണ്, അവിടെ എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമാണ് എന്നുള്ള ശരിയായ ബോധ്യവും അറിവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ധൈര്യത്തെ കൊണ്ടുവരും. നമ്മുടെ ആകുലതകളെ മറക്കുവാൻ നമുക്കിടയായി ചെയ്യും. 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആകാശത്തിലെ പറവകളെ നോക്കുവേ, അതിനേക്കാൾ ഒന്ന് ദൈവത്തെ അറിയണം, രണ്ട് നമ്മളാരാണെന്ന് അറിയണം. ഈ ലോകത്തിലുള്ള പക്ഷിമൃഗാദികളെക്കാൾ സസ്യജാതികളെക്കാൾ വിശേഷതയുള്ളവരാണ് ഞാൻ നിങ്ങളും. ഈ വിശേഷത പലർക്കും അറിയുന്നില്ല, ഈ വിശേഷത അറിയുന്നില്ല. ഒന്ന് നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ് മാത്രമല്ല, പർവ്വജാതികളെക്കാൾ പക്ഷിമൃഗാദികളെക്കാൾ സസ്യജാതികളെക്കാൾ
ഈ ലോകത്തിലുള്ള സകല സൃഷ്ടിയെ കാണും. ഞാനും നിങ്ങളും ദൈവത്തിന് വിശേഷതയുള്ളവർ അറിയപ്പെട്ടത്. ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കിയാട്ടെ. ചിലപ്പോ നമുക്ക് ഈ ലോകത്തിലൊന്നും ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. ഈ ലോകത്തിലുള്ളതിനെയോ ഇല്ലാത്തതിനെയല്ല പറയുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവം ആയിരുന്നു. ആ പ്രിയപ്പെട്ടവരെ ഓർക്കണം, നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ ഈ ലോകത്തിൽ ഒരു വിശേഷിക്കപ്പെട്ട, ഈ ലോകത്തുള്ള സകല സൃഷ്ടികളെക്കാൾ മറ്റുള്ള എല്ലാത്തിനേക്കാളും വിശേഷിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തെ കയ്യിൽ തരും. കഥാ പറയാണ്, നിങ്ങൾ ഇതിനെ വ്യാപനപ്പെടുന്നത് ഈ പർവ്വജാതികളെക്കാൾ നിങ്ങൾ വിശേഷമുള്ളവരല്ലയോ. ഈ വിശേഷത നമ്മൾ ആരാണെന്ന്, ഒരു ദൈവവൈദ്യനാണെന്ന്, നമുക്കൊരു പിതാവുണ്ടെന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മൾ മറന്നു കളയുന്നു. അതുകൊണ്ട് ഇല്ലാത്ത ലക്ഷൻ, ഇല്ലാത്ത വ്യാപുലം, ഇല്ലാത്ത ചിന്താപുലം. അതുകൊണ്ട് ദൈവം പ്രിയപ്പെട്ടവർ നമ്മുടെ പിതാവാണെന്നുള്ള ശരിയായ ഒരു അറിവും, നാം ദൈവത്തിന്റെ മക്കളാണെന്നൊരു ബോധ്യവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം, ആറാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ആകാശത്തിലെ പറവകളെ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഇതൊന്നുമല്ല ഈ വസ്ത്രവും ആഹാരവും ഒന്നുമല്ല, ഇതിനപ്പുറത്ത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ തീരുന്ന ജീവിതം കൊണ്ടല്ല പ്രിയപ്പെട്ട, ജീവിതമല്ല ദൈവത്തിന്റെ ലക്ഷ്യം. അനന്തമായ ഒരു നിത്യമായ ജീവിതം, ഈ നശ്വരമായ ലോകത്തിലെ സുഖ സന്തോഷങ്ങളെ പ്രതി അല്ല, ഈ ലോകത്തിലെ എന്തെങ്കിലും നന്മകളല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വില ചെയ്യുന്നത്. അതിനെയോ ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും നമുക്ക് ഉണ്ടായിരിക്കണം. മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഉറപ്പിച്ചത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് ഉറപ്പിക്കണം. കാരണം വിചാരപ്പെടാതെ എനിക്ക് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, ഞാൻ ആ ദൈവത്തിന്റെ മകനാണ്, ഈ കാര്യങ്ങളെ നമ്മളൊന്ന് ഉറച്ച് വിശ്വസിച്ച് അടിസ്ഥാനപ്പെട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ചിന്താഗുലങ്ങളും പോകും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പിതാവ് സ്വർഗത്തിലുള്ളതുകൊണ്ട് കാര്യങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. അവിടുന്ന് നമുക്കായി വിചാരപ്പെടുന്നവരും കരുതുന്നവരുമായ ദൈവമാകയാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഈ നശ്വരമായ ലോകത്തിൽ ഏറ്റവും വിശേഷതയുള്ളവരാക്കി ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഈ ലോകത്തിനപ്പുറത്ത് ഒരു നിത്യമായ ജീവിതം നമ്മുടെ കർത്താവ് ഒരുക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ചിന്താമൂലങ്ങളെ വിട്ടുകളയുക. ആവശ്യമില്ലാത്ത വ്യാകുലങ്ങളൊന്നും വേണ്ട. ഇന്ന് പകൽകാലം അടങ്ങിപ്പോകുന്ന ദൈവമൊക്കെ പറയണം, എനിക്കൊരു പിതാവുണ്ട്, അവിടെ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവിടെ എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമാണ്, ഞാൻ ആ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ആ ദൈവത്തിന്റെ മകളാണ്. ആ അനന്തരിച്ചവരെയും എന്റെ കർത്താവിനെ നടത്തും. ആകെ ആ കരകളിലെത്തിയിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം.